ഹായ് ഗായ്സ്, വെൽക്കം ടു മീ ആൻഡ് മേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ഓണം സെലിബ്രേഷൻ Day4 ആണ്, ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഓണം മറ്റേ പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കുക, ഗെയിംസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കഴിയുക, എന്തായാലും വെറുതെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞത് വെച്ചായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗെയിംസ് വെച്ചാൽ, അത്രയ്ക്ക് ഇൻട്രസ്റ്റ്. ഞാൻ ഈ ഗെയിം ഇതിൻ്റെ മുന്നിൽ കണ്ടിട്ടില്ല. ബലൂണ് കാല് കെട്ടിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നത് കണ്ടാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞത് ഓൾറെഡി അറിയുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഗേൾസിൻ്റെ ആയിരുന്നു എനിക്ക് വലിയ ഇൻട്രസ്റ്റ്. അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആ ചുരിദാറിട്ട് കുട്ടി. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ജയിക്കണം ജയിക്കണം ജയിക്കണം, ഇത് ലാംഗ്വേജിന് വരുന്ന കുട്ടിയാണ്. സോ അങ്ങനെ അവളെ വിൻ ചെയ്തു. പെട്ടെന്നൊരു അടിയായിരുന്നു, സെറ്റ് സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വട്ടം കറങ്ങൽ, ഈ വട്ടം കറങ്ങൽ നമ്മളെല്ലാവരും റീൽസിൽ കണ്ട് പരിചയമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ കറങ്ങി 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 ലാസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളെ സംഭവം തൊട്ടിട്ട് വരണം, അതായിരുന്നു ആ കളി. അപ്പം ഞാനായിരുന്നു ആദ്യം തുടക്കി വെച്ചത്. ഞാൻ അങ്ങനെ വീണ് എണീറ്റ് മുക്കാലിൽ അടിപൊളി മുറിയൊക്കെ ആയി, പക്ഷെ കുഴപ്പമില്ല, നല്ലതായിരുന്നു. എനിക്കൊരു പുതിയ ആളെ സെറ്റായിട്ടുണ്ട് കേട്ടോ, ആരാന്ന് എല്ലാവരും നോക്കണേ. നിന്റെ ലൈൻ ആരാ? മഞ്ജു ആണാ? ലവ് യു ടാ. അമ്മ നോക്കി ലവ് വരച്ചവൻ ലവ് മഞ്ജു ആണ്. യെസ്, ലവ് യു. വൗ, യു ഡിഡ് ഗ്രേറ്റ് ജോബ്, സൂപ്പർ. യെസ്, നല്ല രസമില്ല അച്ഛങ്ങൾ പറയുന്ന, ഭയങ്കര സ്മാർട്ട് ചെക്കനാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വടംവലി മത്സരം സ്റ്റാർട്ടായി. നമ്മൾ ആദ്യം നമ്മൾ ലോട്ടറി ഇട്ടപ്പോൾ നേരെ ക്വാർട്ടർ ഫൈനൽസ് ആയിരുന്നു, പിന്നെ നമുക്ക് ഭയങ്കര ലക്കി ആയതുകൊണ്ട് നേരെ സെമി ഫൈനലിലെത്തി. സോ സെമി ഫൈനലിൽ ഓപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയോ ജോഗ്രഫി അങ്ങനെ എന്തൊരു ഇതായിരുന്നു. ഫസ്റ്റ് സെമി ഫൈനൽ നമ്മൾ വോൺ ചെയ്തു. ദൻ അടുത്തത് ഫൈനലായ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ, അത്രത്തോളം ടഫായിരുന്നു. രണ്ടുപേരും ഈക്വൽ ഈക്വൽ ആയിട്ട് നന്നായിട്ട് പിടിച്ച് വലിച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ സെമി ഫൈനൽ ജയിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈനലൊന്ന് സെറ്റാക്കാമെന്ന്. പക്ഷേ അത്രയ്ക്ക് ടഫായിരുന്നു ഓപ്പോസിറ്റുള്ള ടീമുകാർ. അത്രയ്ക്കും ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഫൈനലിൽ കിട്ടിയില്ല. സോ സെക്കൻഡ് ആയിരുന്നു, ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റുകാർ സെക്കൻഡ് ആയിരുന്നു. പക്ഷേ എന്തായാലും പാർട്ടിസിപ്പേഷൻ അല്ലേ അതിൽ വലിയ കാര്യം. അത്രയ്ക്കും ടഫായിട്ട് പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിൽ അത്രയ്ക്കും ആൾക്കാരുണ്ട്. സോ കുഴപ്പമില്ല, ഞങ്ങളുടെ പിള്ളേരെ നന്നായിട്ട് കളിച്ചു, അടിപൊളിയായിരുന്നു, സെറ്റ് പിള്ളേരാണ്. അപ്പം വടവലി മത്സരമൊക്കെ കഴിഞ്ഞു, സംഭവം കിട്ടിയില്ല. നമുക്ക് സെക്കൻഡ് ആയിരുന്നു ഫൈനൽസിൽ, സെക്കൻഡ് ആയിരുന്നു കിട്ടിയത്. കുഴപ്പമില്ല, നമ്മുടെ പാർട്ടിസിപ്പേഷൻ അതാണ് കാര്യം. അപ്പം അത് കഴിഞ്ഞിട്ട് DJ പാർട്ടി ഉണ്ടായിരുന്നു, സെറ്റ് പരിപാടി ആയിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല DJ പാർട്ടി ആയിരുന്നു. ദെൻ ലാസ്റ്റ് ഉള്ള ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും ഹാപ്പി ഓണം. ചേട്ടാ ബൈ ബൈ, ടേക്ക് കെയർ.